ആ അവിടെ ഇനി ആദ്യം പയറ് മുളപ്പിച്ചത് അത് കഴി. ശാപം കിട്ടുട്ടപ്പാ, അപ്പൊ ഇന്നലത്തെ ബീഫ് കറി കൂട്ടി കുറച്ച് ചോറ് കൊടുത്തൂടെ. നീ ഒന്ന് പോടി, ഞങ്ങള് ഡയറ്റിലാ. സഞ്ജയുടെ അമ്മ ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ജോബി ചേട്ടാ മോട്ടർ ശരിയാക്കില്ലെങ്കിൽ ജാക്കിനോട് പഠിപ്പിക്കട്ടാ. ശങ്കരൻ തമ്പി ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞിരൂ. എന്തിനാ ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞിരൂ. എന്തിനാ അണ്ണാമല യൂണിവേഴ്സിറ്റി MSW ആപ്ലിക്കേഷൻ. ജോലിയുള്ളല്ലോ, പിന്നെ അതെ, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. അല്ല, എപ്പോ വന്നാലും ഇത് തന്നെയാണെന്നാണ് വിചാരം. എന്തേലും ചെയ്യ്, എനിക്ക് പുറത്തുപോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് അല്ലട ദാസ, നിനക്ക് ആ ഷാരീനെയും പിള്ളേരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തിക്കൂടെ? എന്തിനാണ് ഈ പിണക്കോ മുഴക്കൊക്കെ? എന്റെ പൊന്ന് ശാന്തേച്ചി, കാലത്ത് മുതൽ വൈകിട്ട് വരെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. കിട്ടുന്ന കാശ് മുഴുവൻ പൊട്ടാണ്ട് അവളെ കയ്യിൽ കൊടുക്കാറുണ്ട്. പിന്നെന്താ, വൈകിട്ടായ രണ്ട് സ്മോൾ അടിക്കും. ഈ സ്മോൾ അടിച്ചിട്ട് ദാസ എന്ന വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിണ്ടോ? ഇല്ലല്ലോ. അതില്ല, ഇനി പോവാ ഭീമ. പത്താവുമ്പോ ഊതാമ്പള്ളിന്റെ അവിടേക്ക് വന്നാ മതി, കൊണ്ടുപോക്കളാം. ഇല്ല ഇല്ല, ഊതാമ്പള്ളി ഒന്ന് കാണാല്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അങ്ങനെയാണെങ്കിലേ ചേച്ചി, ഒരു അരക്കിലോ ചെമ്മീൻ എന്റെ വീട്ടിലും കൊടുത്തേ. നീ അല്ലേ പറഞ്ഞ ചെമ്മീൻ ചൂടാന്ന്? അത് എനിക്കല്ലേ, അച്ഛനും മുമ്പ് കുഴപ്പമൊന്നുമില്ല. ഒരു പെഗ് വേണോ? വേണ്ട, പെഗടിച്ച ശരിയാവൂല, ഓട്ടുണ്ട്. ചെറുതറിയട. വേണ്ട. ഓ വേണ്ടെങ്കി വേണ്ടേ. വർഗീസേട്ടൻ എത്ര നേരെ ഇതെന്നെ വെയിറ്റ് ചെയ്തിരിക്കണ? ആ ചേച്ചി വരുന്നെന്ന് പറ. ഇവിടെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞോട്ട്. അത് ആ ഒഴുക്കിന് പറ്റിപ്പോയത്. വർഗീസേട്ടാ, നമുക്ക് പോണ്ടേ? ആ ആ, ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി. എഴുന്നേറ്റില്ലേ? ഡാഡി ഡാഡി മോനെ,
വിളിക്കണ്ട, ക്ഷീണം കൊണ്ട് കിടക്കല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതാരെ വന്നേക്കണേ നോക്കി, ഡാഡിയുടെ കളിക്കൂട്ടുകാരൻ വർഗീസേട്ടൻ, ഡാഡി കണ്ണോർക്ക്. എന്റെ ഗതിയോ ഇങ്ങനെയായി, ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ, എങ്ങനെയാവുന്നോ ആർക്കറിയാ. എന്റെ പുണ്യാളോ കാത്തോളനെ പോവല്ലേ. വർഗീസേട്ടാ, നമുക്ക് ട്രഷറി പോയിട്ട് വേറെ എവിടെയെങ്കിലും പോവണ്ട. വർഗീസേട്ടോ, വർഗീസേട്ടാ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. നീ എന്നെ തൃക്കൻ പാർത്ത് മഹർഷി, നീയായിരുന്നാടാ. ഞാൻ ഈ കൊച്ചിന്റെ അടുത്ത് പറയുമായിരുന്നേ, നിറച്ചും വിഷജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്, സൂക്ഷിക്കണോന്ന്. ഒച്ചകെ പേടിച്ചു പോയടാ. പ്രാർത്ഥന എത്തിക്കാൻ സമയം, എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ. ശരി, ഞാൻ പോവാ. മോളെ സൂക്ഷിക്കണേ. നടന്നു നിങ്ങൾ അപ്പഴേ കിടക്കും.
നിങ്ങളൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറ്റുക? അല്ല നീ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകണോ? പിന്നെ അല്ലാണ്ട് വയസ്സാങ്കാലത്ത് നമ്മളൊക്കെ ആര് നോക്കാനാണ്? അല്ല ഞാനിപ്പോ ഇതിൽ എന്തെങ്കിലും നീ പറയുന്നു. ജോന്റെ അങ്കിളില്ലേ? ആരുടെ? ജോമോൻ, അതായത് എന്റെ ചെറുക്കൻ. അന്ന് ജോന്റെ അങ്കിള് നമ്മുടെ വഴി കൂടെ കാറ് വരില്ല, ലോറി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്പന്റെ കുരു പൊട്ടിച്ച് ആകെ അലമ്പാക്കി പണ്ടാറടങ്ങിയ കല്യാണാലോചന. അതേ ചെറുക്കൻ. അത് ജോഡി ലീതോളാന്നാ പറഞ്ഞിട്ടില്ലേ. ആക്ച്വലി ജോക്ക് നല്ല താല്പര്യമുണ്ട് എനിക്കും. ഈ ജോമോൻ എന്നാണോ വരുന്നത്? അടുത്താഴ്ച. കുറച്ച് ദിവസത്തെ ലീവുള്ളൂ, അപ്പോ എങ്ങനെയെങ്കിലും അപ്പനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. ദാ ഭീമാ,
എങ്ങനെയാ ഡ്രാമയ്ക്ക്? ആ കുഴപ്പമില്ല, ഞാൻ അന്നൊന്നും അറിഞ്ഞില്ലടാ, അടുത്ത ദിവസം രാവിലെ അറിഞ്ഞാ. നമ്മുടെ കാര്യം അറിയാലോ, 8 മണിയാവുമ്പോ കൊന്തയും ചൊല്ലി ഭക്ഷണം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങുമല്ല. സഹിക്കണാടാ, വേണ്ട. ഓ വേണ്ട. എടാ ഭീമ, ഇപ്പഴാണ് അമ്മ ശരിക്കും ഭീമ തമ്മിയത്. അച്ഛനൊന്നും സഹായിക്കട്ടെ സ്പൈഡർമാനെ. എന്റെ റീത്തെ, ആ ഊതാമ്പള്ളിയുടെ അവിടെ നിന്ന് ഇവിടെ എത്താൻ 20 മിനിറ്റ് എടുത്തു. എനിക്ക് വയ്യാണ്ടായി പുള്ളേ. സൗകര്യമുള്ള ഒരു പുതുവഴി വേണമെന്ന് ഈ നാട്ടുകാർക്കെങ്കിലും തോന്നണ്ടേ? ഈ ഭീമം പോലും പറയണത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എന്തോ പറയാനാ, ചേച്ചി മുനിസിപ്പാലിറ്റി വിചാരിച്ചു നടക്കും. എടാ നീ ഒന്ന് മനസ്സ് വെച്ചാ, ഈ വഴി കൂടെ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് കാറ് ഞാൻ കേറ്റു. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അന്നേരം അവിടെ മുടിഞ്ഞ മഴയും എല്ലാരും കൂടി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവളെ ഞാൻ ആ കാറെ കയറ്റി അങ്ങ് വിട്ടു. ഞാനോട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാവലിരുന്നു. ഒരെണ്ണം ഓടിക്കടാ. തുലാങ്കാരോ, ഒക്കെ പൈൻലോ 6 പെഗ്ഗലുണ്ടായി. 2 നീന തേക്കാനു, 2 മീര് തേക്കാരു, 1 ടീന തേക്കാരു, 1 ടൈന തേക്കാരു ആയിപ്പോയി. കഴിഞ്ഞ ക്ലാസ് എത്ര നേരമായിട്ട് വിളിക്കുന്നു? എവിടെയാണ് ചെന്ന് അവിടെ ചടഞ്ഞിരുന്നോണം? ഇറങ്ങി കഴിഞ്ഞോട്ട്, ഇറങ്ങ്. നിനക്ക് ഈ ഉടുപ്പ് ഹൈദരാബാദിൽ എങ്ങനെ ഇടാൻ മേലെ? ഈ മലമുട്ടി വന്നിട്ട് ആര് കാണാനാ? ഓണൊക്കെ പൈൻറ്റുമായിട്ടാ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട്. പറഞ്ഞിട്ട് വരാം, നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഗംഭീരമായിട്ട് കൂടാട്ടോ. ഒരു കാര്യോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ ഇതെങ്ങോട്ട് പോയതാ? ഞാൻ അവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി. എടാ, നമ്മളൊക്കെ വഴിക്ക് ആവശ്യമുള്ള ആൾക്കാരാ. നീ ഒന്ന് ഇറങ്ങിച്ചെന്ന് എല്ലാരെയും കണ്ടൊന്ന് സമ്മതിപ്പിച്ച് എടുത്തു കഴിഞ്ഞാ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഞാനേറ്റു. ശരി എന്നാ. അഭീമ, ചെറുതുമല്ല തീർപ്പുണ്ടോ? എന്റെ എനിക്ക് പോലും തികഞ്ഞില്ല. ഒട്ടുമില്ലേ? ഒരു തുള്ളി പോലും ഇല്ല. ചെന്ന് തുറക്കം പോയി. ഒരു വാഹനം വന്നു പോകാനുള്ള വഴി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ എത്ര നേരത്തെ മരിച്ചു പോകില്ലായിരുന്നടാ. ഞാനത് എപ്പോഴും ഓർക്കും. എന്റെ അമ്മ ചുമ്മാ സീരിയൽ സെൻറ്റി അടിക്കല്ലേ. പോയി കിടന്നു. ഊതാമ്പള്ളിയുടെ അവിടെ നിന്ന് എന്റെ വീട് വരെ 4 മീറ്റർ നടക്കാൻ ആവതില്ലാത്തവനെ എന്റെ മോളെ കെട്ടണ്ടോ? എന്റെ പൊന്നേട്ടാ, ഈ വഴിയുടെ പ്രശ്നം പറഞ്ഞ ചെക്കനല്ലല്ലോ കൂടെ അലങ്കാരത്തിന് കൊണ്ടുവന്ന അമ്മാവനല്ലേ? കുട്ടികളോ? അലങ്കാരത്തിന് വന്നവനാണെങ്കിലും ആവശ്യത്തിന് വന്നവനാണേലേ, ഇരുന്ന ഇരിപ്പിലേ 12 അരിയുണ്ടിയാ അവൻ തിന്നു തീർത്ത്. ഞാൻ അന്നേരം ഇവളോട് പറഞ്ഞതാ അങ്ങേ ഒരാള് ശരിയല്ല എന്ന്. പയ്യൻ പറഞ്ഞ ശരിയായിക്കോളും, അവന് നല്ല താല്പര്യമുണ്ട്. നമ്മൾ എന്തിനാ ഇവിടെ വാശിപിടിക്കുന്നത്? ഞാനും തന്നെ പറയണ, ഒറ്റ മോനാ, വേറെ ബാധ്യതയൊന്നുമില്ല. പിന്നെ കെട്ടുന്നവന് പരാതിയൊന്നും ഇല്ലെങ്കിൽ നമുക്കെന്താ? പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമല്ലേ? നമ്മുടെ ഈ വഴിയുടെ കാര്യമില്ലേ, അതിന് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെ ശരിയാവടാ? ഈ വഴി ഉപയോഗിക്കുന്ന വീട്ടുകാരെ എല്ലാവരും വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഈ ഞായറാഴ്ച. നമ്മുടെ വാർഡ് കൗൺസിലർ റീതേച്ചും ഉണ്ടാവും, ഗുലാഞ്ചാട്ടനും ചേച്ചിയും ജാക്കും ഉറപ്പായിട്ടും ഉണ്ടാവണം. അവൻ വരുമെന്ന് തോന്നുന്നില്ല, പിന്നെ ഞാൻ സംസാരിച്ചു നോക്കാം. വരുവാണെ കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ മാം. സൈഫൺ ഇവിടെ ആയിട്ട് വരും. നമ്മുടെ മഞ്ഞ വര കാണുന്നതാണ് നമുക്ക് വീതി കൂട്ടേണ്ട റോഡ്. അതിങ്ങനെ ചെന്ന് പുഴയിൽ അവസാനിക്കും. സൈഫൺ കഴിഞ്ഞ ആദ്യത്തെ കാണുന്ന ആദ്യത്തെ 2 പറമ്പുകൾ, ആദ്യത്തെ കൊസ്തപ്പിന്റെ പറമ്പ്, 2 ഡോക്ടർ സൈമന്റെ പറമ്പ്.
ഇവർക്ക് രണ്ടുപേർക്കും ഈ വഴി വീതി കൂട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ കാര്യം നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. അത് മതി. സൈമൺ ഡോക്ടറിനെ പറഞ്ഞത് ഈ മൂലയ്ക്ക് കാണുന്ന ഒരു 2.5 സെന്റിലാണ് സീതയുടെ വീട് വരുന്നത്. അതിന്റെ ഇപ്പുറം 5 ജൂഡോ കേന്ദ്രം, ജോബിച്ചേട്ടന്റെ വീട്, വർഗീസ് ചേട്ടന്റെ വീട്, എന്റെ വീട്, അങ്ങനെ ഇങ്ങനെ പോകും. അഞ്ജുവും സീത ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്ന് അഞ്ജുവിനോട് റീതേച്ച് ഇന്ന് സംസാരിക്കും അല്ലേ? ചുമ്മാ വെറുതെ കൂളും കൊണ്ടിറങ്ങിയു. ഹിമ, നമ്മൾ ഇത്രയും കാലം ഇവിടെയൊക്കെ തന്നെയല്ലേ ജീവിച്ചത്? വെറും 5 മിനിറ്റ് മതി സൈഫണ്ട് അവിടെ എത്താൻ. എന്റെ ചേച്ചി, വഴിയുടെ ആവശ്യം നമുക്കാണ്. ആ നമ്മൾ തന്നെ ഒരു വെട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് തീരും. പിന്നെ ആരോഗ്യം ഉള്ളപ്പോഴേ 5 മിനിറ്റ് ഉള്ളൂ. ഇരുന്നും കിടന്നും പരസഹായത്തോടൊക്കെ ഇതുവഴി പോകേണ്ടതല്ലേ? മരിക്കില്ല എന്ന് ആർക്കും ഉറപ്പൊന്നുമില്ലല്ലോ. ഈ വഴി ഇവിടെ വരാൻ ആഗ്രഹം ഉള്ളവരുണ്ട് ഭീമ. നീ അടുത്ത പരിപാടി എന്നു വെച്ചാ പറ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന്റെ പുറമെ സ്നേഹനഗറിലെ ഓരോ അംഗങ്ങളിൽ നിന്നും 25,000 രൂപ വീതം നമ്മൾ പിരിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാല് ഈ പൊളിച്ച മതിലുകൾ നമ്മൾ വീണ്ടും പണിതു കൊടുക്കണം. പിന്നെ സീതയുടെ വീട് വഴിക്ക് വിട്ട് വരുമ്പോ ഏകദേശം പകുതിയോളം പോകും. അപ്പൊ സീതയ്ക്ക് സേഫായിട്ട് താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും പണിതു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതുപോലെ സൈഫൺ പുതുക്കി പണിയാനും കൂടി ഇത്രയും തുക ആവശ്യമായിട്ട് വരും. ഇനി 25,000 രൂപ വരണം. അതെന്തിനാ? ഞങ്ങള് സ്ഥലം വിട്ടുതരുന്നില്ലേ? ബാക്കിയൊക്കെ മുനിസിപ്പാലിറ്റി അല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ശരി. റോഡ് വരുന്നതിന് നിങ്ങൾ എല്ലാവരും കച്ചിട്ട് അഥവാ സമ്മതപത്രം ഒപ്പിട്ട് തരണം. എന്നാലേ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുള്ളൂ. ഇനി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്താലും അതിന് പുറമെ വരുന്ന തുകയെ കുറിച്ച് അഭീമം പറഞ്ഞത്. നിന്റെ പരിപാടി കൊള്ളാം ഭീമ. തലം തരുന്ന പോരാജിട്ട് ഈ പാവളെല്ലാം കൂടി 10-25,000 രൂപ കൂടെ തരണം വന്നു. ഇത് കലക്കും. സ്ഥലത്തിന് പുറമെ 25,000 രൂപ കൂടി നമ്മൾ ഇവിടുന്ന് കൊടുക്കാനാ ഭീമ. ഒരു പവൻ സ്വർണമെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുമല്ലോ. വിക്കണ്ട, പണയം വെച്ചാ മതി. മിനിമം ഒരു 25,000 രൂപയിലും കിട്ടുമല്ലോ. പിന്നെ കിട്ടും. ആ 25 മുടക്കാം. ഈ വഴിയുടെ വീതി കൂടുന്നതനുസരിച്ച് സ്ഥലത്തിന്റെ വിലയും കൂടും. എത്ര കൂടും? ആ കാണുന്ന കൊസ്തേപ്പിന്റെ സ്ഥലത്തിന് 5 ലക്ഷം രൂപയെ വില. നമുക്ക് 50,000 തിരിച്ചു കിട്ടോ? സീതയുടെ വീട് പൊളിക്കാനൊക്കെ അവള് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. രണ്ടു ഭാഗത്തും സ്ഥലം തരുന്ന ഞാൻ, അതുകൂടാതെ 25,000 രൂപ കൊണ്ട് തരണമെന്ന്. ജോബിച്ചേട്ടൻ കാശ് തരണ്ട. പിന്നെ നഷ്ടം കൂടുതലുള്ളവർ കാശ് തരേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ജോബി ഓക്കെ. ഇനിയുള്ളത് കൊസ്തേപ്പിന്റെ കാര്യമാണ്. അതെ, ഭൂമി കിട്ടാനായിട്ട് നമ്മൾ സ്വല്പം വേർക്കും. ചിരിച്ച് നമ്മൾ അവശതയാകും. അതാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ജോബി ചേട്ടന്റെ നേതൃത്വത്തിൽ കൊസ്തപ്പന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം. ഞാൻ വരുന്നില്ല. നെഞ്ചത്ത് നോക്കിയല്ല, അതാ നാറി സംസാരിക്കില്ലടാ. എനിക്ക് കണ്ട കുരു പൊട്ടും. നിങ്ങൾ പോയിട്ടോ. ആ ശരി. അപ്പൊ ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് തിരിച്ചു വരാം. ഇത് പറയാനായിട്ടാണോ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ആ സൈഫന്റെ സൈഡിൽ കുറച്ച് സ്ഥലം വേണം. ഒരു വണ്ടി കയറി പോകാൻ പറ്റുന്ന അത്രയും സ്ഥലം നിങ്ങൾ എടുത്തോ. എടോ മണി, ഒരു 10-12 കൊല്ലം മുമ്പേ ഞാൻ ഈ കാര്യം തന്റെ അടുത്ത് പറഞ്ഞല്ലായിരുന്നു. അപ്പൊ താൻ പറഞ്ഞ സൈമൺ ഡോക്ടർ തരൂല, ഇവൻ തരൂല, അവൻ തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്റെ അടുത്തേക്ക് സ്ഥലം ചോദിക്കാൻ വന്നിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഐശ്വര്യമായിട്ട് ഇവിടെ നിങ്ങൾ തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കൊന്നു. അല്ല, അഞ്ജുനോട് സംസാരിക്കണ്ടേ? അത് റീതേച്ച് ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളൂ. നല്ല കാര്യമല്ലേ വഴി വരുന്നതൊക്കെ. പക്ഷെ വീട്ടിൽ സംസാരിക്കും. അമ്മയ്ക്കും ചേട്ടനും ഒക്കെ അവകാശമുള്ള വീടല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ രാവിലെ 10 മണിക്ക് ജെപിയുടെ വീട്ടിൽ കാണാലോ. ആ ശരി. സീതെ, നിന്റെ അയൽക്കാർക്ക് കൂടി വഴി വീതി കൂട്ടാൻ പോവാന്ന്. അതിന് നിന്റെ കുറച്ച് സ്ഥലം വേണത്രേ. സ്ഥലം എന്ന് പറയുമ്പോ വീടിന്റെ കോലായും കൂടെ ചേർത്ത് വേണം. എന്നിട്ട് അത് പുതുക്കി പണിയാനുള്ള കാര്യങ്ങൾ കൂടെ ഞങ്ങൾ എല്ലാരും കൂടെ ചെയ്തു തരും. നല്ല വൃത്തിയായിട്ട് തന്നെ. മായിന്റെ കൊച്ചി മണവാളിനെ കൊടുത്തവ നീ അപ്പ നിന്നു നീ വാളനി അന്തരനി ചമ്പേസ്താക്കൊരു ജെന്റിൽമാൻ ആയിപ്പോയി. അല്ലെ, അടിച്ചു എന്നെ ചെവിക്കല് പൊട്ടിച്ചാനെ. അവന്റെ ഒരു വെള്ള പാൻറ്റു അവനും. എന്ത് ദൈവ, നീ ഇതാണ് അവിടെ പോയി അഭിനയിക്കാൻ പോണേ? എന്തേ? ഒന്നുമില്ല, അവിടെ തന്നെ നന്നാതി ഒരു പൊടിക്കനം കണ്ട. നമ്മളൊന്നും അനുഭവിക്കണ്ടല്ലോടാ ഭീമ. നീ കാലകി പൊളിച്ചു എന്തിനാണ്?
ഈ ക്യാരക്ടറിന്റെ പേരെന്ത്? ദക്കനാക്കണ്ണ രാജേന്ദ്ര. പൂച്ചക്കണ്ണ രാജേന്ദ്രൻ. പൂച്ചക്കണ്ണ. നീ ഇത്ര ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നീ വഴിയുടെ പുറകെ നടക്കണം. നിന്റെ സ്ത്രീധനം 10 ലക്ഷത്തിന് 20 ലക്ഷം ആക്കാൻ വേണ്ടിട്ടല്ലേ എട പണി എടുത്ത് തന്ന് ജീവിക്കട. എന്നെ കളിയാക്കാൻ പറഞ്ഞ എന്തിനാണ് ഇവനൊക്കെ? അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. വെറുതെ ചുമ്മാ 25 ലക്ഷം വിട്ടൊരു കളിയില്ല. എടാ ഭീമ, ഞാനിതിലട കുറയ്ക്കണേ. ഒറ്റ മോൻ, അമ്മ മാത്രമേ ഉള്ളൂ, വീടും പതിനഞ്ച് രണ്ട് സ്ഥലവും, കാറ് വരുന്ന വഴി, എല്ലാ മാസവും എല്ലാ പിടുത്തവും കഴിഞ്ഞിട്ട് 38,000 രൂപ മണി മണി പോലെ എണ്ണി കിട്ടും. പോരാത്തതിന് സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവം. സൽസ്വഭാവത്തെ പറ്റി നമുക്ക് വേറൊരു ചർച്ച നോക്കാം. ഇത് കണ്ടക്കട്ടെ. നീ അടിക്കുക. ഈ ഓട്ടോ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത് കൊണ്ടാ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നാശമായി പോകുന്നത്, അറിയോ? അല്ലാണ്ട് നിനക്ക് മോട്ടോർ വൈൻഡ് ചെയ്യാൻ അറിയില്ല എന്നിട്ടൊന്നും അല്ല. അതല്ലെന്നേ, ഞാൻ നമ്മുടെ റീതാ മാഡത്തോട് പറഞ്ഞേ ഇവിടെ ഉള്ളവരെല്ലാം ഒപ്പ് ശേഖരിച്ച് KCB കൊണ്ട് കൊടുക്കാൻ, ഒരു ട്രാൻസ്ഫോമറിന് അപേക്ഷിക്കാനാണ്. എന്നിട്ട് കൊടുത്തോ? നമ്മളൊന്നും ചോദിച്ചാ റീത അക്കൗണ്ട് കൊടുക്കത്തില്ലല്ലോ. റീത കൊടുക്കുന്നുള്ള ഞാൻ കേട്ടോ. നിങ്ങളങ്ങനെ വല്ലതും കേക്കും കേട്ടാ. എന്തടാ ചേട്ടാ, എനിക്ക് ആ പുഴയുടെ തീരത്ത് ആ സ്ഥലം എനിക്ക് ഭാഗം വെച്ചിട്ടുണ്ടോ? എന്തിനാടാ? എനിക്ക് ജൂലിയുടെ വീടിനടുത്തൊരു വീട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറാൻ പറ്റിണ്ടോ? അങ്ങോട്ടേക്ക് മാറാനാണോ അല്ലെങ്കിൽ ജൂലിയുടെ വീടിന്റെ അകത്തേക്ക് മാറാനാണോ? ചേട്ടാ അതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ വീട്ടിൽ വരുവാണെ അതിന്റെ പകുതി പൈസ ഞാൻ കമ്മീഷൻ തന്നേക്കാം. ഡാഡി ചാവാൻ കിടക്കണല്ലടാ അവിടെ. ചേട്ടാ വിചാരിച്ചാ നടക്കും. എന്തു ഡാഡിനെ കൊല്ലാനാ? എന്താടാ നീ സമാധാനപ്പെടറാ. ഓ ഡാഡി ആമേനാ വിടറാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ഇതിലിപ്പ എന്താ ആലോചിക്കാനിരിക്കുന്നേ? അവളുടെ ക്ലാസ്സിനും ഗുണമുള്ള കാര്യമല്ലേ? ഗുണം കിട്ടുന്ന വേറെയും ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ, ഇവള് കേൾക്കാറില്ലല്ലോ. അതിലെന്താ അമ്മയ്ക്ക് അഭിപ്രായമൊന്നുമില്ലേ? എന്നേക്കാൾ പ്രായമുള്ള ഒരു അമ്മയുണ്ട് ശബരിക്ക്. അവരെ നോക്കാൻ ഒരാള് വേണ്ടേ? അവൻ ഒറ്റ മോനായിരുന്നു. അത് കഴിഞ്ഞിപ്പോ 2-3 കൊല്ലായില്ലേ. ഇനിയും എന്തിനാ അവൾ അവിടെ പോയി താമസിക്കുന്നത്? ഇവളെ ഞാൻ വീട്ടിൽ കയറ്റാതിരിക്കാണെന്നല്ലേ നാട്ടുകാർ വിചാരിക്ക? നാട്ടുകാരുടെ മക്കൾ ഇവിടെ ഗുസ്തി പിടിച്ച് കളിക്കുക, അന്യ വീട്ടിൽ പോയി താമസിക്ക, എന്തിനാ അതൊക്കെ? അത് അവളുടെ ഭർത്താവിന്റെ വീടാ, വിവരക്കേട് പറയരുത്. ഹാ, അഞ്ജു അവളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ JP യെ പറ്റി മറിച്ചൊരു അഭിപ്രായം ഈ നാട്ടിലാർക്കും ഇല്ലെന്നേ. അമ്മ നമുക്ക് ആ സ്ഥലം കൊടുക്കാൻ പറ്റൂല്ലേ? അതിനൊരു തീരുമാനം പറ. ഇനി ഞാൻ തടസ്സമൊന്നും വേണ്ട. നിങ്ങൾ എന്താ ചെയ്തോ? അതൊന്ന് ചിരിച്ചു പറയണ്ടേ JP. സമയം പോയി, ഞാൻ കേറി ഇറക്കടാ. എടാ മുള്ളിന്റെ അങ്ങോട്ട് പോകണ്ടേ നീ. അങ്ങനെ എടാ ബസ്സും വണ്ടിയൊക്കെ അവിടെയില്ലേ? റെഡിയാണ് പോണേട്ടാ. നടന്നോ എടാ ഭീമ. എന്താടാ കൊസ്തേപ്പെ, നിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണോ? നമ്മുടെ കൗൺസിലറാണ്ടാ കൗൺസിലറെ. അതെ ഭീമ, നീ ആ ഡോക്ടറിന്റെ അവിടം വരെ ഉള്ള വഴിയൊക്കെ ഒന്ന് വെട്ടിത്തടിച്ചിടും. ഇവിടെ കുറച്ച് പണി നടക്കണ്ടെന്ന് പുള്ളി വരുമ്പോ കാണട്ടറാ. 3-4 സെന്റ് സ്ഥലം തരാനുള്ള അല്ലേ? പുള്ളി വരാൻ ഒരു ബസ് വന്നിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടോ. ഇപ്പൊ തന്നെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ. പുള്ളി വരുമ്പോ തന്നെ അങ്ങോട്ട് വൃത്തിയിൽ കാണാല. വണ്ടി എടുക്കൂല്ലോ, ആ വണ്ടിയിലേക്ക് കയറിക്കോ. ചേട്ടാ ആ വണ്ടി ചേട്ടാ മുന്നത്തെ വണ്ടി. വാ വാ നടന്നോ. എന്താപ്പോ നിന്റെ പ്രശ്നം? അല്ല മഹർഷി, ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? എങ്ങനെ
ഒരു ഇമോഷനും ഇല്ലാതെ നമ്മളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? അല്ല, നിനക്കതിനോട് പ്രേമം വല്ലതും ഉണ്ടായിരുന്നു? നീ അവള് തമ്മിൽ മറ്റേ കലാപരിപാടി ബന്ധമുണ്ടായിരുന്നപ്പോ നീ ഹാപ്പി ആയിരുന്നില്ല? പിന്നെ സൂപ്പർ ഹാപ്പി. അവളോ? അവള് ഹാപ്പി ആയിരുന്നു. അവള് കല്യാണം കഴിച്ചു പോകുന്നോണ്ട് നിനക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് പ്രശ്നം? പിന്നെ ഇപ്പൊ അവിടെ ആർക്ക പ്രശ്നം? നീ ഒന്ന് എഴുന്നേറ്റ് പോയടാ ഭീമനി, വേറെ കാര്യമില്ലാണ്ട് ചുമ്മാ. അത്യാവശ്യം നല്ല മെനക്കെട്ട പണിയാണ് ഭീമന്നിന്റെ ഈ വഴി ഉണ്ടാക്കല്. പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ പ്രധാനമായും മൂന്ന് സ്റ്റേജ് കടക്കാനുണ്ട്. ഒന്ന്, ആളുകളുടെ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം, അതായത് കച്ചീറ്റ്. പിന്നെ സ്ഥലം റെയിൽവേ ട്രാക്കിന്റെ അടുത്തായതുകൊണ്ട് റെയിൽവേയുടെ NOC വേണ്ടി വരും. വഴിയുടെ തുടക്കത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കനാല സൈഫണുള്ളതുകൊണ്ട് ഭീമനി വാട്ടർ അതോറിറ്റിയിലും കയറി ഇറങ്ങേണ്ടി വരും. ഇതിനേക്കാളും ഭേദം, നീ ആ വീട് വിറ്റിട്ട് വേറെ എവിടെങ്കിലും മാറി താമസിക്കുന്നത്. വീട് വിട്ടിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നല്ലൊരു വഴി വരണ്ടേ? ആ, അങ്ങനെ പറ. വെറുതെ പട്ടർ കുളത്തിൽ ചാടില്ലല്ലോ. പട്ടറുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് നീന്താൻ പറ്റുന്ന കുളത്തിലേ ഞാൻ ചാടും. ആ, നീ ഇത് പറ. ഇതിനു വേണ്ടി വേറെ എന്തെങ്കിലും തയ്യാറെടുപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും ടാസ്ക് പോരെ മോനെ, കൂടുതൽ പറഞ്ഞ കൺഫ്യൂഷനോ? ചിക്കനും തൂറ്റി. ഇവർക്ക് ഇനി എന്ത് പറ്റാനോ? എനിക്കിതിന്റെ നിലവിളി കേൾക്കാൻ പറ്റൂല. അതിനിപ്പോ അവള് നിലവിളിക്കാറില്ലല്ലോ. ആ മെഡിസിൻ എഫക്ട് ചെയ്യാനുള്ള സമയമെങ്കിലും കൊടുക്കുന്നേ. നിങ്ങൾക്ക് ഈ പട്ടികളെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റാത്തോണ്ടാ ഇനി ഒരു മരുന്ന് ഈ പട്ടി കേൾക്കിയല്ല. ആ, നീയേ ഒരു 500 വാങ്ങിയെടുത്തെ. ഈ പട്ടിയുടെ കാര്യം ഞാൻ ഏറ്റി പൈസ എടുക്കടാ. ഞാൻ ഇതേപോലെ എന്തോരം പട്ടികളെ കണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എല്ലാം കഴിഞ്ഞു കാണാം. വാ, നടക്ക്. നനവിലോട്ട് അങ്ങോട്ട് കയറി നിൽക്കടി. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് വൈദ്യ കൂടെ ഇരിക്കട്ടെ. ഇതൊന്നും നീ കാണണ്ട മതി, ഇങ്ങോട്ട് കയറി പോരും. ആവത്ത് പോയി കളിച്ചോ. ആ, ചേട്ടൻ പോയി ഒരു അര കിലോ ഇറച്ചി വാങ്ങി, അതിൽ വിഷമൊക്കെ കാലി. ഈ 2 വർഷമായിട്ട് പച്ചക്കറി തിന്നണ ജാക്ക് ഇറച്ചി മൊത്തം നിന്നു. ജാക്ക് പോയി, ജാക്ക് സ്കൂൾ. എടാ ഭീമ, എന്റെ ജാക്ക് പോയടാ. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ആ ഞാറുവാലി പട്ടിയെ? നല്ല ഭീമ, നമ്മളെ ചിക്കുന് എന്താ ഷോക്കടിക്കുന്നു? ഐ ടോൾഡ് ദാറ്റ് മാജിക് ഡോഗ്. എന്നാലും എന്റെ ജാക്ക്, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ചാവുവാടി, ഞാൻ കൊന്ന പട്ടികളുടെ ചാവുവാ. ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടാ? ആ പട്ടി ചാവാൻ നേരത്തെങ്കിലും 2 കഷ്ണം ഇറച്ചി കഴിച്ച് ചത്തല്ലോ എന്നാ എന്റെ സമാധാനം. ഇരുന്ന് ഓങ്ങാതെ കിടന്ന് ഉറങ്ങ മനുഷ്യ. ചേച്ചി, ഞങ്ങളെ ചേച്ചി. ആ മോനെ സഞ്ജു. അതെ, ആ റെയിൽവേലെ കുട്ടികളാ, അവർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്കാം. പിന്നെ അച്ചാറ് കൂടി കൊടുത്തോ. ഹലോ, വെള്ളം.
അമ്മയ്ക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? ഒരു മാസമായിട്ട് അവർ ഈ ട്രാക്കിലൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണ ഇവിടെ വരും. എന്തേ Hey, I'll give this income. Excuse me. മക്കനാണല്ലേ? അതെ. ഇവരെ കണ്ടിട്ടില്ല? ഓ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ രാത്രി ഞാൻ തിരിച്ചെത്തുമ്പോ. ഐ എം സഞ്ജീവ്, ഇവിടെ ബയോ ട്രയലിലെ സോണൽ മാനേജർ. ഐ എം കിനറി, ബീദർ കർണാടക, റെയിൽവേ എഞ്ചിനീയർ. അടിപൊളി. ഞാനൊരു റെയിൽവേ എഞ്ചിനീയറുടെ അന്വേഷണം നടക്കുമായിരുന്നു. ഓക്കെ, എന്തിനായിരുന്നു? അല്ല, ഞങ്ങൾ ഈ വഴി വീതി കൂട്ടി തന്നെ ഭാഗമായിട്ട് റെയിൽവേ നിന്ന് NOC സംഘടിപ്പിക്കണമല്ലോ. അതിന്റെ ഒരു ആവശ്യത്തിനാണ്. ഓ ഹൗ ദാ, അത് ഈസിയാണ്. ഞാൻ നമ്പർ കൊടുക്കട്ടെ? ഞാൻ നമ്പർ തരട്ടെ? തന്നോളൂ. ഐ വിൽ മെമ്മറൈസ്. ഓക്കെ. 9633 9877 9877 11. യാ, ഓക്കെ, താങ്ക് യു. ഓക്കെ. വർഗീസിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി കൂടി ഇതോടൊപ്പം വെക്കണം. എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവൻ ഉറങ്ങുന്ന മണ്ണി ഞാൻ വിട്ടു തരിയല്ല. നമുക്ക് കറക്റ്റ് NOC വേണം, ഇല്ലെങ്കിൽ റെയിൽവേ കേസ് വരും. അത് ടെൻഷൻ ഇല്ല, നമുക്ക് സ്ട്രെയിറ്റ് ഡിവിഷണൽ ഓഫീസിൽ പോകാം. ഐ ഓൾസോ കം. പെണ്ണുങ്ങൾ എല്ലായിടത്തും പൊളിയല്ലടാ. ആ റെയിൽവേ എഞ്ചിനീയർ കൊള്ളാം ഭീമ, നല്ല കാഴ്ചക്കൂട്ടിയാ. എങ്ങനെ മനസ്സിലായി? അത് നീ കേരള ബോർഡർ വിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ല, ഏ, ഈ പൂവും പാട്ടും ഒന്നും ഇഷ്ടമല്ലാത്ത നീ എന്തിനാണ് ഇപ്പൊ ഇത്ര ഡീറ്റെയിൽസ് എടുക്കുന്നത്? എന്താണ് മോനെ പരിപാടി? ഇമോഷൻ പരിപാടിക്കൊന്നും ഞാനില്ല. ഓ, ഒള്ളി സ്പോർട്സ്. ആ സൈമൺ ഡോക്ടർ വന്നിട്ടുണ്ട്, എന്നെ വിളിച്ചിരുന്ന. എന്നോട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറയുന്നുണ്ടായിരുന്നു. എന്നോട് പറയുന്നത് ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരുന്നു. നീ അറിയി ഇത്തനെ കൂട്ടി നാളെ മറ്റന്നാളെ വല്ലതും പോയി കാണാൻ നോക്കി. തുമ്മാ, പിന്നെ നീ വഴിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ആ, അങ്ങനെ. എടാ, ഞാൻ എങ്ങനെ ചോദിക്കാനാ? ഇത്ര സ്ഥലം ഡോക്ടർക്ക് തരാൻ തോന്നണ്ടേ? അത് നമുക്ക് വെറുതെയും വേണം. ഇപ്പൊ എന്തൊരു വഴി? വഴി ആ ഒരു വഴിയുണ്ട്. നീയും കണ്ട പാവൻ ലുക്കുള്ളൊരുത്തനും ഒരു ഉഗ്രമാനിനും കൂടെ പോയി ചോദിക്ക, ചെലപ്പോ കിട്ടുവടാ. ഞാനൊക്കെ പാവൊക്കെ, പക്ഷേ മാന്യൻ. ഹാ, അത് ശരിക്കൊന്ന് ആലോചിക്കേണ്ടി വരുവടാ ഭീമ. ഇവിടെ പാര അങ്ങനെ ഒരു മാന്യൻ എനിക്കൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലാരോ ഒരു മാന്യൻ. എന്റെ അറിവിൽ ഈ നാട്ടിൽ ഒരേ ഒരു മാന്യനെ ഉണ്ടായിരുന്നു, എന്റെ ജാക്ക്. അവൻ പോയില്ലടാ. നിന്നെ ഈ നാട്ടിൽ ആരും മാന്യനായിട്ട് കരുതിയിട്ടില്ലേ? എടാ, ഇവനൊരു മാന്യനാണ്, നമ്മൾ അന്വേഷിക്കുന്നത് മറ്റൊരു മാന്യൻ. മറ്റൊരു മാന്യൻ? ഓ, മനസ്സിലായി മനസ്സിലായി.
മഞ്ഞളി ടാർച്ചൂസ് ഒരു മാന്യനാണ്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അല്ല സഞ്ജു, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവന് തരാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഈ സുഹൃത് ബന്ധത്തെ ചൂഷണം ചെയ്തതായിട്ട് തോന്നാൻ പാടില്ലല്ലോ. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ നാട്ടുകാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഡാർസ് ഹൂസി കേട്ടോണ്ടല്ലാതെ പിന്നെ വേറെ ആരോട് പറയുക? അതും ശരിയാണ്. ഈ വഴി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും അടയാളമാണ്. അതെ ഭീമ, മാനിനോക്കെ പാവര. കൃഷ്ണദാസേ, ഞാനും അദ്ദേഹവും കൂടെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കണം നിൽക്കണ്ട. അവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇനി അകത്തോട്ട് നിങ്ങൾ രണ്ടുപേരും വിളിച്ചില്ലെങ്കിലും പുറത്ത് തന്നെ നിന്നാൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം. ഒന്നടിച്ചാ മതിയായിരുന്നു. ഇവിടെ നമസ്തേ. മഞ്ഞളി ടാർസ്യൂസ്? അതെ. കമൽ കൗഡൻ, മൾട്ടി കളേർഡ് ഫംഗസ്, യു സ്വെറ്റ് ഫ്രം മൈ ബബൂൺസ് ബോൾസ്, ഗെറ്റ് ഔട്ട്. എന്റെ പപ്പ ആദ്യമായിട്ട് വെച്ച തെങ്ങ് ഇവരുടെ പറമ്പിലോട്ട് ഇച്ച ചാഞ്ഞന് ആ തെങ്ങ് വെട്ടിക്കളഞ്ഞുണ്ട് അപ്പൻ. ഗെറ്റ് ഔട്ട്. യു യു ഫോളോ മീ. Sanju, yeah. How are you? Yeah, all good, doctor. Krishnadas, what's up, man? So far, so good. I like this spot. Yeah. Shall I get you a drink? Of course. Sanju. Yes. Amma kengan unda? All good, doctor. Krishnadas. Boys, to love and peace. To love and peace. Bottoms up. Yes. വഴിക്ക് സ്ഥലം ചോദിച്ചു വന്നല്ലേ? അതെ. തരാൻ പറ്റില്ല. പ്ലീസ് ഗോ ഹോം. പോവാ. ഇവിടുത്തെ എന്താ സംഭവിച്ചത്? ഐ ഡോണ്ട് നോ ഡാ. യോ എന്താ സംസാരിച്ചാടാ? എന്തുട്ടി ഇവിടെ നടന്നത് പുറത്തെറിഞ്ഞാൽ പിന്നെ മഞ്ഞളി ടാർസൂസ് ജീവിച്ചിരിക്കില്ല. എന്താ ടാർസൂസ് ചേട്ടാ, ഞങ്ങൾ ആരോട് പറയാനാ? ബട്ടൺസിന് നിന്റെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നാണ് നമ്മുടെ കർത്താവ് ഈശോമിശിഹ അരുൾ ചെയ്തിട്ടുള്ളത്. ആ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് അഭിമാനിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ദൈവത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കുമുള്ള വഴി തടയാനാവുക? ഒരു വഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പറ്റില്ല അച്ചോ, എന്നെ എൻ്റെ പപ്പായും കുറേ പേര് പറ്റിച്ചിട്ടുള്ള, അത് നീ നടക്കത്തില്ല. ഇതങ്ങനെയല്ലോ സൈമൻ. അച്ചോ, അച്ഛൻ ചോദിച്ചിട്ടുള്ള എല്ലാം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലേ, ഇതങ്ങ് വിട്ടേക്ക. അല്ല, ഞാൻ സ്ഥലം വിട്ടു കൊടുത്തില്ലെങ്കിൽ അവർ കൈയേറുന്ന നമുക്കൊന്ന് കാണാമല്ലോ. എന്നെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ സൈമൺ? അച്ഛോ, അച്ഛനെ ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിലോ? നീ ഇനി അത് ഒന്നും ആലോചിച്ച സമയങ്ങളേണ്ട. ആ കൗൺസിലർ റീത്തയോട് ഒന്നിനും ചോദിക്കാൻ പറ. എന്താണ് മഹർഷി,
അങ്ങനെ വല്ലതും നടക്കുന്ന റീസർച്ച് നേരത്തെ തന്നെ ചോദിക്കില്ലേ? അതിന് ലേറ്റായിട്ടൊന്നുമില്ല. നേരെ ഈത്തയോടൊന്നും നീ ചോദിക്കാൻ പറ. അത് നടക്കും. അത് നടക്കും ഭീമ. നീയും ടാർസൂസും അച്ഛനും കൂടെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കാനാ ഭീമ? എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ഡാർക്ക് അടിക്കല്ലേ. നമ്മൾ ഇത്രയും പണിയെടുത്തത് ചേച്ചി കൗൺസിലർ അടിക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ നടത്താനല്ലേ. ആ ലഡു എനിക്ക് ഇഷ്ടമായ ഭീമ. ഡോക്ടർക്ക് 20 ലക്ഷം രൂപ പോണ കാര്യോ? എനിക്ക് തോന്നുന്ന കൊസ്റ്റപ്പാണ് നമുക്ക് അവിടെ ഇട്ട് പണിയുന്നത്. എടാ അവന്റെ ഒരു നാറിയാണെന്ന് നിനക്കറിയാലോ. ഇതിലും ചീഞ്ഞ കളി അവൻ ചെയ്യുള്ളൂ. പക്ഷേ നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട കേട്ടോ. എന്റെ ചേച്ചി ചേച്ചി അങ്ങോട്ട് പോയിക്കോ, ഡണ്ണാണ് സംഭവം കേട്ടോ. വഴി വെട്ടി ഡോക്ടറുടെ വീടിന്റെ മതിൽ വരെ എത്തിക്കഴിഞ്ഞാ ഡോക്ടർക്ക് അത് കണ്ടുബോധ്യപ്പെടുവല്ലോ. ഹലോ റീത. ഹൈ. അല്ലാതെ ഡോക്ടറുടെ അനുവാദം ഇല്ലാണ്ട് അത് പൊളിച്ചോളയെന്നൊക്കെ പറയുന്നത് ചിലരുടെയൊക്കെ വെറും തെറ്റിദ്ധരിപ്പിക്കല. ഡോക്ടർ അതൊന്നും കേട്ട് വിശ്വസിക്കരുത്. പൊളിറ്റിക്കൽ വർക്ക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഓക്കെ, ഈ കാര്യം ഞാൻ ആ വഴിയുടെ കാര്യം പറയാൻ വന്നല്ലേ. നീ ഒന്ന് മനസ്സ് വെച്ച് ഇവിടെ വഴി വരും. പാവങ്ങളാടാ, പ്ലീസ്. ശരി, പക്ഷെ ഒരു കാര്യം, ആ മതിൽ പൊളിച്ചാൽ തിരിച്ചു പണിഞ്ഞു അമ്മ ഇവിടെ തന്നെ സേഫ് ആയിരിക്കണം. ശരിയാക്കാം. ഓക്കെ, നീ പറഞ്ഞു. നമുക്ക് കാണാലോ, നീ ഇവിടെ എന്തെങ്കിലും കഴിച്ചോണ്ട് സംസാരിക്ക. നിങ്ങക്കേ ആ റീത്തെ കാണുമ്പോ എന്താ തോന്നുന്നേ? അതെ, ആലപ്പുഴ നിന്റെ ആ പഴയ പള്ളിപ്പാട്ടുകാരനല്ലേ, നിനക്ക് അവനെ കാണുമ്പോ എന്നാ തോന്നുന്നത്? അതെനിക്കും തോന്നുള്ളൂ. അമ്മാരെ, വഴി വെട്ടി വെട്ടി നമ്മുടെ പറമ്പിന്റെ അവിടം വരെ എത്താറായി. നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്നട്ടെ ആ പണി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാൻ പറഞ്ഞാ. ഒരു കാര്യം ചെയ്യുമ്പോ നാട്ടുകാർക്കും ഗുണം വേണം, നമുക്കും ഗുണം വേണം. അന്ന് ചെയ്തത് അവർക്ക് ഗുണമുള്ളത്, ഇന്ന് ചെയ്യാൻ പോണത് നമുക്ക് ഗുണമുള്ളത്. നീ പോയിട്ടെ പ്ലാനില് പണി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാൻ പറഞ്ഞാ. അതങ്ങട് കൊടുത്തൂടെ, വെറുതെ കിടക്കണ സ്ഥലല്ലേ. നിക്കുന്നതുമായിട്ട് പലതും ഉണ്ട് ഈ വീട്ടില്, അതൊക്കെ കൂടി എടുത്ത് നാട്ടുകാർക്ക് വരകാൻ കൊടുക്കാൻ പറ്റുമോ? ഒരു വൃത്തിയില്ലാത്ത കല്ലല്ലേ. അതെ, പണിയൊക്കെ നിർത്തിക്കാം. പണി നിർത്താനോ? എന്താ ഭീമ മനസ്സിലായില്ല? വെറുതെ പണിയെടുത്ത് പൈസ കളയാനൊക്കെ. എന്റെ ചേട്ടനോട് സംസാരിച്ചാണല്ലോ, പുള്ളിയൊക്കെ ആണല്ലോ. അങ്ങനെ അങ്ങനെ വല്ലതും പറയും, അവിടെ ഞാൻ ചോദിച്ചാ മതി. ഇതിപ്പോ സൈമൺ ഡോക്ടറുടെ സ്ഥലമാണല്ലോ, മതില് കെട്ടിക്കൊടുക്കാന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. ആ പണി നടക്കട്ടെ, ഇവരെ കൊണ്ട് നീ പണിയും നിർത്തിക്കണ്ട. ചേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കേറണ്ടെന്നാ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഓംബ്ര നിങ്ങളൊക്കെ കൊസ്തേപ്പിനോട് ക്ഷമിക്കണോടാ. നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ ദേ കയറി വന്നിരിക്കും. അളിയനും മാനിയനും പെങ്ങന്മാരും ഒക്കെ കൂടെ അവർക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട്. സംഭവം സത്യമാണ്, പക്ഷെ നമ്മുടെ ഇടയിൽ എന്റെയും നിന്റെന്നൊക്കെ ഉണ്ടോ ഭീമ? ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവോ ഇല്ല. ചേട്ടാ, ഭീമ നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? ചാവാൻ കിടക്കണ ഡാഡി വരെ പറഞ്ഞു, ഇതുവരെ നടന്നു പോയമാരൊക്കെ അങ്ങനെ തന്നെ പോയ മതി. നടക്കണോ കിടക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ അതെ, സ്ഥലം തരാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നം തരുന്നല്ലോ, നിങ്ങൾ പൊക്കോ. ഇതെന്ത് വർത്തമാന അവസ്ഥ പെട്ടോ? പിന്നെ ഞങ്ങൾ എന്താ പറയണ്ടേ സഞ്ജീവ്? അവിടെയാണ് ഈ സെന്റിന് 5 ലക്ഷം രൂപ വിലയുണ്ട്. അവിടെ നിങ്ങൾക്ക് 1.5 സെന്റ് വെറുതെ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലോണോ? നാട്ടിളപ്പൊക്കെ ഇല്ലേ ഭീമ? ഇതേ കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. ഞാൻ എന്ത് ചെയ്യാനാണ് ഭീമ, നിങ്ങൾ പറ. മലക്കം മറിഞ്ഞോ?
ഈ കൊസ്തേപ്പ് ഉണ്ടല്ലോ, മുട്ടത്തോടിന് വിജ്ജാഗിരി വെക്കണേ എന്നെവാസ്പ്രാവ്. അതാ തന്നെ, എടാ രണ്ടും ഒരു കൊലയിലല്ലേ, പിന്നെ അങ്ങനെ നന്നാകാനാ? അകത്ത് വായു വലിച്ചോറിനും കിടപ്പില്ലേ, അത് ഇതിലും മുറ്റ. പണി വാളിയല്ല ഭീമ, എന്താ ചെയ്യ? മധ്യാങ്കുലേ അധര പുടസ്തേ ചാച്ചിക്കോ ചാച്ചിക്കോ. കേട്ടോ, ഞാൻ വന്നോളാം. ഊളം കൊസ്തേപ്പ് വഴി തരാത്തേന് നീ എന്നെ കടിക്കാൻ വരുന്ന എന്തിനാ? അമ്മ തേങ്ങ കഴിച്ച്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനന്ന് വീണതിന്റെ അന്ന് രാവിലെ നമ്മുടെ മെമ്പർ ജോൺസന്റെ പെങ്ങളുടെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പോയത് നിനക്ക് ഓർമ്മയുണ്ട? എടാ ആ കൊച്ചിനെ കെട്ടുന്നത് ഈ കൊസ്തേപ്പിന്റെ അളിയന്റെ മോനാണ്. കൊസ്തേപ്പ് വഴിയാണ് ഈ ആലോചന ഉണ്ടായത് തന്നെ. എടാ പൊട്ട, നീ ഈ വഴിയുടെ കാര്യം മെമ്പർ ജോൺസണോട് പറയും, അയാള് പറഞ്ഞാ പിന്നെ കൊസ്തേപ്പിന് തള്ളാൻ പറ്റൂല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ റീത്തയൊക്കെ വനിതാ സമ്മേളനത്തിൽ വന്നതല്ലേ ഭീമ? എടാ 6 മാസം കഴിഞ്ഞ ഞാൻ തന്നെയല്ലേ ഇവിടെ കൗൺസിലർ. അപ്പൊ നിനക്ക് വെറുതെ ഒരു ധൃതി. ചേട്ടാ, റീത്ത എവിടെ ഇരിക്കുമ്പം ആ വഴിയുടെ പണി തീരരുത്, അതല്ലേ വേണ്ടു? അത് വിടു ഭീമ, കൊസ്തേപ്പ് സംബന്ധിച്ചാ പിന്നെ അതെങ്ങനെ നീക്കണം എന്നൊക്കെ റീത്തക്ക് നല്ലോണം അറിയാം. ഇനി ഇലക്ഷൻ കഴിയട്ടെ. ഇതിപ്പോ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കൊസ്തേപ്പ് സ്ഥലം തരാത്തതാണ് പ്രശ്നം എന്നുള്ളത്. ചേട്ടൻ ഇടപെട്ട് ഒന്ന് ഒത്തുതീർപ്പാക്കിയ പിന്നെ ജോൺ ചേട്ടൻ നയിക്കുന്ന വഴിക്കല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാശ് കൊടുക്കാണ്ട് കൊസ്തേപ്പ് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൊന്നിയേട്ട പുള്ളി വെറുതെ തരാന്ന് പറഞ്ഞ സ്ഥലമാണ്, നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനും? ചേട്ടൻ ഒരു 10-20 കൊല്ലം എടുത്ത് കൗൺസിലായിട്ട് ഇരുന്ന ആളല്ലേ, ചേട്ടൻ അറിയാമല്ലോ നമ്മുടെ ഒക്കെ അവസ്ഥ. ഇവിടെ കൊസ്തേപ്പിന്റെ കാര്യമുണ്ട്, കാശിന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാലും വൈകുന്നേരം കൊസ്തേപ്പായിട്ടൊന്ന് ഇരുന്ന് നോക്കാം. എടാ റീത്തനെ വിളിക്കണ്ട കേട്ടോ വരുമ്പോ. ആ ഇല്ല, ആ എന്നായിക്കോട്ടെ. ശരി. അമ്മ എവിടെ? അമ്മ കുളിക്കുകയാണല്ലോ. ഓക്കേ, നോട്ടിക്കോളോ. യാ, ഇന്ന് എനിക്ക് ഓഫ്. മുദ്ദ മുദ്ദ റാഗി മുദ്ദ ആൻഡ് മട്ടൻ കറി, കന്നഡ സ്പെഷ്യൽ. ഞാൻ ഇത് അമ്മക്ക് കൊണ്ടുവന്നതാ. അമ്മക്ക് മാത്രമല്ലോ, എനിക്കില്ലേ? നിമുക്കോ ഇതേ നാത്ത. നിന്നോട് ഒരു കാര്യം പറയണ്ട്, ഇറങ്ങിയടാ. നീ എന്ത് വൃത്തിയേടാടാ കാണിച്ചേ? ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ എന്നെ നോക്കി കൊഞ്ഞിനും കുത്തി കാണിക്കണോ? നീ എന്നാ ജോൺസനെ കാണാൻ പോയോ? പിടിക്കുവടാ. എന്നാ നിനക്കൊക്കെ ആദ്യമേ പോയി അവന്റെ കാല് പിടിക്കായിരുന്നില്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പൊട്ടിയാക്കിയത്? ചേച്ചി എന്തേ പറയുന്നേ, ഈ വഴി ഉണ്ടാക്കലാണോ അതോ ഈ ക്രെഡിബിലിറ്റി ഉണ്ടാക്കലാണോ നമ്മുടെ പരിപാടി? ഓഹോ,
ക്രെഡിബിലിറ്റിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും റീത്ത് എവിടെയും ചെലവാക്കിയിട്ടില്ല. എന്റെ കയ്യിൽ അതിനുള്ള സമയവും ഇല്ല. എന്റെ റീത്തേജി, ചേച്ചി കൗൺസിലർ അടിക്കുമ്പോൾ തന്നെ വഴി വരും. അതോടെ ഈ ചെറിയ ചെറിയ ഈഗോ ഒക്കെ മാറും. കൊസ്തേപ്പിന്റെ സ്ഥലം കിട്ടി അപ്പൊ തന്നെ നമ്മൾ സൈഫൻ പൊളിച്ചു പണിതന്റെ മേളിൽ സ്ലാബ് ഇട്ട് മൂടും. അപ്പൊ വഴിയായില്ലേ? പിന്നെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് അറിയതാ പോരെ. അതുവരെ ഈ ജോൺസൺ നമുക്കൊരു പാലവ. നാലര അടി വെച്ച് നീളത്തില് 2 സെന്റ് സ്ഥലം, അത്രേ ആവശ്യമുള്ളൂ. അടിക്കണക്ക് വെച്ചാൽ കൂട്ടിക്കോ, എത്ര വരും? കാസ്പറേ, അങ്ങാടിയിൽ കച്ചവടം ചെയ്യാനല്ല നാട്ടുകാരി സ്ഥലം എടുക്കുന്നു, അതൊരു വഴിയുടെ കാര്യത്തിനാണ്. നിങ്ങൾ അതനുസരിച്ച് സംസാരിക്കൂ. ഞാൻ മാത്രമായിട്ടിരുന്ന് എന്ത് സംസാരിക്കാനാണ് ജോൺസ? ഞങ്ങൾ സംസാരിച്ചു വെച്ചിട്ട് ഒരു വില പറയട്ടെ. 5 ലക്ഷം രൂപ നടക്കോ? അയ്യോ, അത്രയും പൈസ ഒന്നും തരാനുണ്ടാവില്ല കേട്ടോ. ഉണ്ടാവില്ലല്ലോ, എന്നാ വിട്ടക്ക്. സ്ഥലം തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ പറയണല്ലോ, ഒരു ന്യായല്ലേ കേട്ടാ. നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇവര് ഇത് ഇവിടം വരെ എത്തിച്ചത്. അതും കൂടെ കണക്കിലെടുത്തൊരു വില പറകോസ്തേപ്പേ. ഇതിപ്പോ ഞാനെന്ത് പറയാനാണ് ഭീമ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, എന്റെ ഷെയർ എനിക്ക് വേണ്ട. നിങ്ങളൊരു 4 രൂപ തന്നേര്. എന്തോ പറയണം? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. ഒരു 3 ലുറപ്പിക്കും. ഏയ്, 3 ലൊന്നും കാര്യം നടക്കൂല. ഡാഡി തെറി പറയടോ. അത് നാട്ടുകാരാണ്, നാളെയും കാണേണ്ട ആൾക്കാരാണ്. 3 ലുറപ്പിച്ചു. 3. ഓക്കേ, നീ അതങ്ങ് സമ്മതിക്കരുത്. അതെന്നെ പിരിച്ചു. ഇതുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതേ വരൂ. നിങ്ങൾ എന്താ പക്ഷെ ചെയ്യും? വാളയാ. അതെ, നിങ്ങൾ 4-5 ദിവസത്തിനുള്ളിൽ ബാക്കി കച്ചവടം കൂടി തീർക്കാൻ നോക്ക് കേട്ടാ. എന്റെ ഒക്കെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. പണം കൊടുക്കുന്ന കാര്യം മിനിമം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും ഇന്ന് ഇടാമായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിട്ടാണോ മീറ്റിംഗ് വന്ന് പറയുന്നത്? പണം കൊടുത്ത് വേണ്ടാക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. സ്ഥലം പോയ എല്ലാവർക്കും നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ കൊസ്തുവിന് പൈസ കൊടുത്തോ? ഏത് വകുപ്പില? അതെ. ചേട്ടൻ എന്തായി പറയണേ? ആ വഴി വരുന്നോണ്ട് കൊസ്തേപ്പിന് എന്താ ഗുണം? ആവശ്യക്കാര് നമ്മളാ. കൊസ്തേപ്പ് സ്ഥലം തരാതെ ഒരു കാര്യത്തിൽ നമുക്ക് വഴിയുണ്ടാകാൻ പോകുന്നില്ല, അതറിയാവോ ചേട്ടന്? കൊസ്തേപ്പ് വാക്ക് മാറാതിരിക്കാൻ എനിക്കപ്പോ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മാറേ കൊസ്തേപ്പ് വാക്ക് മാറും. കൊസ്തേപ്പിന് കാശ് കൊടുത്തല്ല ഇവിടുത്തെ വിഷയം. ഇനി ഒരു പിരിവും കൂടി വന്നാൽ അത് താങ്ങാനുള്ള ശേഷി ഒന്നും ഇവിടുത്തുകാർക്കില്ല. അതാണ് ഭീമ യാഥാർത്ഥ്യം. സീതയുടെ കാര്യമാണെങ്കിൽ റീത്തേച്ചി മുനിസിപ്പാലിറ്റി ഞാനും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും തീർക്കും. ആയിക്കോട്ടെ. അതെ, അപ്പൊ തൽക്കാലം ഭീമന്റെ വഴിക്ക് പോട്ടെ കാര്യങ്ങള്. അല്ലേ? ശരിയെന്നാ. കേരളത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഗവേഷണം നടക്കുന്നുണ്ട്. എന്താ ലോക്കൽ വേറെ ഉള്ളൂ. ലേഡീസ്ക്ക് പെർമിഷൻ ഉണ്ടോ? നിയമപരമായ നിരോധനം ഒന്നുമില്ല. എന്തേ തോയിദാൻ, കം ഓൺ ഭീമ, ബിയർ കൊടുക്കാൻ. ഡാ, ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ എന്തോ റിയാക്ഷനിലാണ്ട് പോണേ? അപ്പൊ എനിക്ക് ആഹാരം എന്താ അറിയണ്ടേ? സോറി. ഭീമ, ഏറ്റവും കൂടുതൽ കേക്ക് എന്തിനാ?
sex with alcohol. For me, it's sex with love. Will you marry me? ഞാൻ രാവിലെ ലാൻഡ് ചെയ്തു. സെൽഫ് കൺട്രോൾ ഒന്നും ഇല്ലായിരുന്നു. ഒരു കൺട്രോളും ഇല്ല. അത് കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കണം. അമ്മേ അടിപൊളി. ഏതോ ഒരു റെയിൽവേ എഞ്ചിനീയർ പൊണ്ണു കൂടെ എന്നമോ നടക്കരുതെന്ന് ഊരിലൊരു ന്യൂസ് പോകുത്. എന്നാ നടക്കരുതുങ്ക? ഡാർലിംഗ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു കണക്ഷനിലാണ്. അതൊരാൾക്ക് കിട്ടുകയും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ചെറിയ പെയിൻഫുള്ളാണ്. ചെറിയല്ല, നല്ല പെയിൻഫുള്ളാണ്. എന്താ മോളെ, സ്കൂട്ടറിലാണല്ലോ. കൊസ്തേപ്പിനെ കൂടി ഒന്ന് പഠിപ്പിക്കോ. ചൂട് ചൂടോ. ഈ സൈഫൺ നമ്മൾ താഴ്ത്തി റോഡ് ലെവലിലാക്കും. അപ്പൊ ഈ സൈഫന്റെ സൈസ് കുറയില്ലേ? ഇല്ല, നമ്മൾ ഇതേ തോതിൽ ഇതിന്റെ ആഴം കൂട്ടും. ആ ഭീമ, ആരടാ? ദോസ്താണോ? വക്കീലാണല്ലോ. മോളെ, കൊസ്തേപ്പിന് കുറെ അധികം കേസുകൾ വരുന്നുണ്ട്. ഞാൻ ഓഫീസിൽ വരാം. നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഓ ശരി. ഭീമ, അദ്ദേഹത്തിന്റെ മുഖത്ത് തിളങ്ങുന്ന ഊളിഷ് ഭാവം കണ്ടറിയാം അദ്ദേഹം സ്റ്റേ വാങ്ങിക്കും. കവിയേറ്റ് എന്നൊരു സംഗതിയുണ്ട്, മോൻ അതൊന്നും എടുത്തു വെച്ചു. കവിയേറ്റ്? അതായത് ഉത്തമ, കവിയേറ്റ് എടുത്തു വെച്ചു കഴിഞ്ഞ പ്രതിഭാഗത്തിന്റെ വാദം കേട്ടതിന് ശേഷം മാത്രമേ, അതായത് നിങ്ങളുടെ വാദം കേട്ടതിന് ശേഷം മാത്രമേ കോടതി സ്റ്റേ അനുവദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പണിയുടെ ഇടയിൽ സ്റ്റേ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഈ കവിയേറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ പണി എടുത്തില്ലെങ്കിൽ നമുക്ക് പണിയാവും. അതാണ് വെറുതെ പണി മേടിക്കണ്ട, കവിയേറ്റ് എടുത്ത് വെച്ചേക്കാം അല്ലേ. സ്മാർട്ട് ബോയ്. നിങ്ങളെ ഭീമനെ വിവരം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. നിങ്ങളെ പറ്റിക്കത്തൊക്കെ ചേച്ചിയൊന്നും അവരില്ലെന്നേ. പിന്നെ ഇത്തിരി അത്താഴം കൊടുക്കും, അത്രേ ഉള്ളൂ. അവിടെ ആ സൈഫൻ താത്തി പണിയാണെങ്കിൽ വീതി കൂട്ടാണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. അതുകൊണ്ട് ഭീമൻ ഓടി എന്റെ അടുത്തേക്ക് തന്നെ വരും. എന്തിന്? എടാ ജോബി,
ഒരാറാൾക്ക് കാല് കുത്താനുള്ള സ്ഥലം കൊടുത്താലേ അവിടെ വീതി കൂട്ടാൻ പറ്റും. വീതം കൂടുന്നു. കാലൊന്നിന് 100,000 രൂപ വെച്ച് കൊസ്തേപ്പ് ഇനിയും വാങ്ങിക്കും. നിങ്ങളെ ഞാൻ നമിച്ച്. ഈ സൈഫൻ താത്തി പണിയുമ്പോളേ അത് നല്ല വീതിക്ക് പണിഞ്ഞില്ലെങ്കിൽ വേനൽക്കാലത്ത് നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല. കൃഷി മൂഞ്ചും. നീ 300,000 രൂപ മേടിച്ച് മുന്നിട്ട് ഇറങ്ങിയത് ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാ കൊസ്തേപ്പേ. ഓഹ് അങ്ങനെയാണോ? ഇത്രയും കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന അറിയുമ്പോ ഞാൻ വന്ന് പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും കൊസ്തേപ്പ് പറഞ്ഞില്ലെന്ന് പറയും. നീ ആ കൊസ്തേപ്പിന്റെ സ്ഥലത്തിന്റെ മുഴുവനും പൈസ കൊടുത്താ കൊടുത്തു. നീ ആ സേഫം പുതുക്കി പണിയുമ്പോഴേ കനാലിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശരിക്കും വെള്ളം മറിയുന്നില്ലെന്നാ എന്തൊക്കെയോ നാട്ടുകാർക്കൊരു പരാതിയുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തരുന്ന പ്ലാൻ അനുസരിച്ചാ സൈഫൺ പണിയുന്നത്. ഒരു 2 ദിവസത്തിനകം പ്ലാൻ കിട്ടുമെന്ന് തോന്നുന്നു. നീ ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ടെക്നിക്കലി അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി. വേണമെങ്കിൽ ഞാൻ വരാം. ഇല്ല വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. എടാ ഭീമ, ചെറിയൊരു പ്രശ്നമുണ്ട്. സൈഫറിന്റെ ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ അതിന്റെ വീതി കൂട്ടണം എന്നാണ് ഇവര് പറയണത്. എടാ അത് അങ്ങനെ നടക്കും? ഇപ്പുറത്തേക്ക് വീതി കൂട്ടിയ അവിടെ റെയിൽവേ, ഇങ്ങോട്ട് വീതി കൂട്ടിയ കൊസ്തേപ്പിന്റെ പറമ്പ്. ഒറ്റ ദിവസം കൊണ്ട് 2 സൈഫന്റെയും പണി തീർക്കണം എന്ന് പറഞ്ഞ എങ്ങനെയാ? അതിന്റെ വാർപ്പ് തീരണ്ടേ? വേണ്ട, നമുക്ക് ചെയ്യാവുന്നത്രയും ചെയ്യാം, പറ്റുന്നത്രയും തീരട്ടെ. എങ്ങനെ പറ്റാനാ ഭീമ? ആ പറമ്പിലൊരു കൈക്കോട്ട് വെച്ച് അപ്പൊ കൊസ്തേ പറയും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോൺസന്റെ പെങ്ങളുടെ മോളുടെയും കൊസ്തേപ്പിന്റെ അളിയന്റെ മോന്റെയും തമ്മിലുള്ള കല്യാണ നിശ്ചയം ഈ വരുന്ന ഞായറാഴ്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നൊരു ദിവസം നമുക്ക് കിട്ടും. ചേച്ചി, ഞായറാഴ്ച ഈ പണിക്കാരെ കിട്ടാൻ പാടായിരിക്കും. എടാ പണിക്കാരെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ പണി നടത്തുന്നു. ഓർഡർ എടുത്തു വെച്ചിട്ടാടാ എന്റെ പറമ്പിൽ കയറി തോന്നിയാസം കാണിച്ചേ. തോന്നിയാസം കാണിക്കുന്ന ആരാ നോക്ക ഞങ്ങൾ. ചേട്ടാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാലേ ഈ പരിപാടി ശരിയല്ല എന്നുള്ളത്. കേറാൻ നോക്കണേ പറമ്പ്. നീ പോടാ വെട്ട വിളിക്കാ. എടാ കൊസ്തേപ്പേ, താനിത്ര ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ കുഴിയെടുത്തിട്ടുള്ളൂ. എങ്കിൽ പിന്നെ എന്റെ പറമ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഫോണുകൾ മാറി മാറി ഒളിച്ചു കിട്ടിയില്ല. അതാ അയാളോട് ചോദിക്കും, താനും ട്രൈ ചെയ്തല്ലേ. ഞാൻ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് പോയത്, അല്ലാണ്ട് 1 ആഴ്ച മുന്നേ അല്ല. എന്റെ പൊന്നു സഹോദര, ഇറിഗേഷന്റെ അടുത്ത് നിന്ന് ഇത് 1 ആഴ്ചക്കുള്ളിൽ തീർക്കാനുള്ള പ്രഷറുണ്ട്. ഇതെല്ലാം കൂടി സെറ്റ് ആയത് ഇന്ന് രാവിലെയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ടുമില്ല. എന്റെ കൊസ്തേപ്പേട്ട 2 അടി മണ്ണിന്റെ കേസിലുള്ളൂ. ഇത് നിങ്ങൾക്ക് വളച്ചു കെട്ടാവുന്നല്ലേ ഉള്ളൂ. ഭീമാ, നിന്റെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി. ഇന്നൊരു ദിവസം മാത്രം കിട്ടിയുള്ളല്ലടാ നിനക്ക് ഈ പണിയൊക്കെ ഒപ്പിക്കാനായിട്ട്. ഇതിങ്ങനെ തന്നെ ഇവിടെ കിടക്കട്ടെ. പിന്നെ എന്റെ അനുമതി ഇല്ലാണ്ട് എന്റെ പറമ്പിൽ ഒരുത്തൻ കാല് കുത്തിയ കൊസ്തേപ്പിന്റെ തനിക്കൊട അറിയും. സൈഫൺ വീതി കൂട്ടുന്നത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നീ എന്താടാ ഭീമയെ പറയുന്നത്? ഇനിയിപ്പോ വെള്ളം മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവും. നിനക്ക് മുഷിലില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, തൽക്കാലം സൈഫൺ പഴയതുപോലെ ആക്കാടാ. ഇനിയിപ്പോ ഇലക്ഷൻ കഴിയുമ്പോൾ ജോൺസൺ കൗൺസിലർ ആവുമല്ലോ, അപ്പൊ കൊസ്തേപ്പ് ഒന്നായി, അയാൾക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കൊസ്തേപ്പിനെ മനസ്സിലായാൻ വെയിറ്റ് ചെയ്യണോ അല്ലേ? എനിക്കൊരു പണിയുണ്ട് ചേച്ചി. ഓടേ വ
വഴി നിങ്ങൾ വീതി കൂട്ടെ കുറക്കെ അത് എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോ ഇമ്പാതിലുള്ള അസൗകര്യങ്ങള് ഞങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? വേണു സാറേ, ഞാൻ മെസ്സേജ് അയച്ചതല്ലേ, അത് നിങ്ങൾ കണ്ടതുമാണ്. ഇമ്മാര് കാര്യങ്ങൾക്ക് മെസ്സേജ് ആണ് അയക്ക. അഞ്ജുവിന്റെ ക്ലാസ്സിൽ വന്ന കുട്ടിയെ കുഴിയിൽ വീണു. യ്യോ, എന്നിട്ട് കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ കുട്ടിന്റെ വീട്ടുകാരാ കുറച്ച് അലമ്പ. അതിതാ ഇഷ്ടപ്പെടുമ്പോ ഈ പ്രശ്നം. നീ രണ്ടു ദിവസം കൊണ്ട് ശരിയാക്കാന്ന് ഉണ്ടാക്കിയ കുഴിയല്ലേ ഭീമ, ഇനി നീ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്ക്. അതെ, ആ നിങ്ങൾ ഈ കുട്ടിയോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല, അയാളോട് പറ ആരോട്? ചേട്ടാ ഇത് വാട തണ്ണാൻ കുടിച്ചതല്ല, ഓരോന്നിനും ഓരോ പ്രൊസീജിയർ ഇല്ലേ. ചേട്ടാ ഇതൊരു ആക്സിഡന്റ് അല്ലേ, ഇതാ ആരും വേണമെന്ന് വെച്ചിട്ടല്ലോ, അത് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചു പോണം പ്ലീസ്. വെരി സോറി. വാടാ അവന്മാരൊരു വഴിയും അതിലൊരു കുഴിയും. സോറി, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, എല്ലാം പെട്ടെന്ന് ശരിയാക്കുന്നുണ്ട്. ഞാൻ ഒരു തൽക്കാലം കുറച്ചുകൂടെ ബലമുള്ള പലക കൊണ്ടൊന്ന് ഇവിടെ ഇടാം. സാരമില്ല, എന്തായാലും ഇപ്പൊ രണ്ടാഴ്ചത്തേക്ക് ഞാൻ ക്ലാസ് ഒന്നും നടത്തുന്നില്ല ഇവിടെ, അപ്പൊ കുഴപ്പമില്ല. ശരി. കുഴിക്ക് ചുറ്റും കെട്ടാതെ പാലം പണിയോ പലകെ ഇട്ടോ ഒന്നും ഒരു കാര്യമില്ലടാ. അത് ഇനി ഇടിയും ഇനി ആള് വീഴും. ഏ ഒസ്തേപ്പ് പറഞ്ഞേ ഉള്ളേ, ഇനി നിങ്ങളായി നിങ്ങളുടെ വഴിയായി. എന്റെ ഇവിടുത്തെ വർക്ക് ഫിനിഷായി, സൺഡേ പോകും. ഇനി ഇവിടെ ഇല്ല. ട്രാൻസ്ഫർ ആണോ? യെപ്. ബൈ പറയാൻ ഞാൻ വന്നു വീട്ടില്. ഭീമനെ കണ്ടില്ല. എവിടേക്ക്? വിജയവാഡ. ഭീമ ബൈ. നീ കന്നഡക്കാരനെ പറ്റി ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞേ. എന്തോ പറഞ്ഞു? അല്ല, സ്പോർട്സ് ഓൺലി ഗെയിം ഓൺലി എന്നൊക്കെ ആയിരുന്നല്ലോ. ആ അതിലെപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അല്ല അങ്ങനെയാ, കൊച്ചു നാട്ടിൽ പോകട്ടെ, നിനക്കെന്നാ കൊണ്ട് ഒതു വിട്. ഭീമ, നീ ട്രൈ ചെയ്തു നടന്നില്ല, അതിലിത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പോട്ടെ. അതെനിക്ക് മനസ്സിലാകാത്ത, എന്റെ ഈ വിഷമം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാലേ, പ്രേമം പിടിച്ചിട്ടുണ്ട്. ഭീമ, ഭീമ ഗോപിയാണോ? ആ അതെ ചേച്ചി. എന്താ കാര്യം?
ഇല്ല, അവൻ പുറത്തു പോയിരിക്കുക. എന്തായിരുന്നു ചേച്ചി? ആ കുഴി ഇപ്പോഴും അവിടെ വാവുളിച്ച് കിടക്ക്. ആരെങ്കിലും പാതിരാത്തേക്ക് അതിനെ തുരുണ്ട് വീണ് ഇനി അപകടം ഉണ്ടാവും. നാട്ടുകാരോട് ചോദിക്കാതെ നിങ്ങളുടെ മോൻ എടുത്ത തീരുമാനമാണ് ഞങ്ങളൊക്കെ കിടന്ന് അനുഭവിക്കുന്നത്, അറിയോ? എടാ ജോബിയേ, ഈടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭീമനുള്ളപ്പ എന്നിട്ട് അവനോട് പറ. അല്ലാതെ ഈ പാതിരാത്രിക്ക് വന്ന് അവന്റെ അമ്മയോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നീ പോട്ട്, അവനുള്ളപ്പ. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ നടക്കത്തക്ക പോടനല്ല ഞാൻ. ഓ ഏ ചാന്തേച്ചി, നിങ്ങളുടെ മോൻ വരുമ്പോ പറഞ്ഞേക്കണം ഇതിന് തക്കതായ ഒരു പരിഹാരം കാണണമെന്ന്. പലരും ഇത് പതുക്കെ പറയുന്നേ ഉള്ളൂ, ഞാൻ ഇച്ചിരി ഉറക്കെ പറയുന്ന ആളാ. ഭീമ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് നടക്കുന്ന വഴിയായത്, ഇതിന് ഇത്ര ഗതികെട്ട അവസ്ഥ ഉണ്ടാക്കിയത് നിന്റെ എടുത്തിയാട്ടോ. ന്യായം പറയുമ്പോ ഇങ്ങനെ തുറച്ചു നോക്കിട്ട് കാര്യമില്ല ഭീമ. എടാ ജോബി, നീ ഇതൊക്കെ ഇവിടെ വന്ന് ആർക്കു വേണ്ടിയാ ചലക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇറങ്ങി പോടാ ഇവിടുന്ന്. അല്ല, അയാള് പറഞ്ഞാലും കാര്യമില്ല തഞ്ചു. ഒരാലോചന ഇല്ലാത്ത പണിയായി പോയില്ലേ ഈ കുഴിയൂത്തല്? നാട്ടുകാരോട് ആലോചിക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ സ്ഥലം മേടിച്ചു, എന്നിട്ട് അതിനകത്ത് കമ്മീഷൻ പറ്റി. എന്നിട്ട് കൊസ്തേപ്പ് ന്യായം പറഞ്ഞപ്പോ നിനക്ക് ചൊറിയുന്നല്ലേ. ഇടക്ക് ഇത്ര വിലക്ക് ആ സ്ഥലമൊക്കെ കൊടുത്തിട്ട് വല്ല ടൗണിലേക്ക് പോവാൻ നോക്കി. ഇതൊരു മാതിരി ദൊങ്കനാ കൊടുക്ക കൊസ്തേപ്പ് ആട്ടുംകാല ജോബി. ഈ അഭിപ്രായം പറയാൻ വേണ്ടിട്ടാണോ കോട്ടും കൂടി ക്ലാസ് ഒക്കെ കിട്ടുന്നത്? ഒരുമാതിരി തെലുങ്ക് പടത്തിലെ ഡയലോഗ് ഇവിടെ പറയല്ലേ. നടക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞു. എടാ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാ ഇത്, ഇത് വിട്ടിട്ട് അവിടെ പോവാൻ ഒരിടത്തും പോകുന്നില്ല. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ കൊസ്തേപ്പിനോട് കളിക്കുമ്പോ അവനേക്കാൾ നാറിയ കളി കളിക്കണം. പറ്റൂ. സമം ദാനം വേദം നോക്കി ഇനി ഗിയർ മാറ്റും. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധിത. ഭീമ, എപ്പോഴാ നിന്റെ വഴിയുടെ ഉദ്ഘാടനം? നീ വലിയ ബുദ്ധിമാനല്ലേ, വലിയ ഗെയിം മേക്കർ. എന്താ നിന്റെ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല, പ്രത്യേകിച്ച് ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ട. ആ സൈഫൺ പഴയപോലെയാക്കി മാറ്റണം, ഇല്ലെങ്കിൽ വെള്ളം ബ്ലോക്കായിട്ട് കൃഷിക്ക് ബുദ്ധിമുട്ടാ. പിന്നെ ആ കുഴി നികത്തി നടക്കാവുന്ന പരിപാടിക്ക് മാറ്റണം, അതും അല്ലെങ്കിൽ വഴി വരണം. തോൺസേട്ടാ, ചേട്ടൻ തന്നെ ഒരു പ്ലാൻ പറ. അപ്പൊ എന്റെ കാശ് ആര് തരും? എന്റെ പൊന്നു കൊസ്തേപ്പേ, തനിക്ക് അതിനും വേണം പൈസ. ആ കാശ് ഞാൻ തരാം. ഭീമ, നീ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. വഴിയുടെ ക്രെഡിറ്റ് ജോൺ സേറിന് കിട്ടണമെങ്കിൽ ഇലക്ഷൻ കഴിയണം, അതിന് ഒരു രണ്ടു മാസം എങ്കിലും എടുക്കും. അതുവരെ സൈഫൺ തുറന്നു നടക്കില്ലേ? അതിനിപ്പോ അവർക്ക് എന്താ കുഴപ്പം? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനെ സമ്മതിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ നാട്ടുകാരെ കാര്യം പറ. ആ വഴി കൂടെ നടക്കണമെങ്കിൽ ആ കുഴിയുടെ മേളിൽ ഒരു പലകിടണം. അവിടെ ഒരു പലകിട്ടോ, നല്ല ബലമുള്ളത് തന്നെ ആയിക്കോട്ടെ. അന്നത്തെ പോലെ അപകടമൊന്നും ഉണ്ടാവണ്ടല്ലോ. അതെ, അപകടം ഉണ്ടാകാതിരിക്കാൻ ആ കുഴിയുടെ ചുറ്റും ഒന്ന് കെട്ടണം. ഭീമ, ജോൺസ, രണ്ടുപേരുടെ അടുത്തും കൂടി ഞാനൊരു കാര്യം പറയാം. എന്റെ പറമ്പിലേക്ക് ഞാൻ നിങ്ങൾ സൈഫൻ കയറ്റി പണിതാ. ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇപ്പൊ തന്നെ കാര്യം പറയോ. ഈ ഉടക്കണ്ടല്ലോ, താൻ അവിടെ പണി നിർത്തണം ഒന്ന് പറയണം. ആ സെക്കൻഡിൽ പണി നിർത്തും, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഇരിക്കാം. അങ്ങനെ ഒന്ന് രണ്ടുടക്കം ഇതേപോലെ ഒരു അഞ്ചാറ് മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും, പിന്നെ നമുക്ക് പണി എപ്പോഴും നടത്താം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ രണ്ടുപേര് സമ്മതിക്കണം. നമ്മൾ ഈ വഴിക്ക് അതികുന്തം അവർ ആൻഡ് റോഡ് എന്ന് പേരിടും. ഓക്കെ അല്ലേ? അതാരണ്ടാ? നമ്മുടെ സൈമൺ ഡോക്ടറിന്റെ അപ്പന്റെ പേരാ. എങ്കിൽ പിന്നെ എന്റെ ഡാഡിയുടെ പേരിട്ടൂടെ? അല്ല, ചേട്ടന്റെ ഡാഡി മരിച്ചിട്ടില്ലല്ലോ. ഡാഡി മരിക്കൂലേ. അല്ലെങ്കി വേണ്ട, ഊതാമ്പള്ളി കൊസ്തേപ്പ് റോഡ് ഇടാം. അല്ലെങ്കി ഊതാമ്പള്ളി റോഡ് മതി, നല്ല അന്തസ്സുള്ള പേരല്ലേ. അതെ, നല്ല അന്തസ്സുള്ള ആൾക്കാരും അല്ലേ. എടാ, അവൻ എനിക്കൊരു ലവ് ലെറ്റർ അയച്ചില്ലേ? എന്തോ കവിയറ്റ കവിയത്ര എന്തോ. അതിന്റെ കാലാവധി എന്നാടാ തീരുന്നേ? അത് ബുധനാഴ്ച തീരും. തീർന്നിട്ട്
അത് കോടതി തുറക്കുമ്പോ തന്നെ നമുക്ക് സ്റ്റേ മേടിക്കാന്ന് വക്കീല് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ നീക്കോട്ടെ, മറക്കരുത്. അതൊക്കെ ഞാൻ നോക്കണം. അവന്റെ അമ്മയുടെ ആദ്യ കുന്തം അവറാച്ചൻ റോഡ്. ഇന്നലെ നീയും ജോൺസനും പറഞ്ഞു ഉണ്ടേ വേണ ഇവിടെ ഇട്ട് പരത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോഴൊന്നും ഇറങ്ങിക്കോളണം. നിന്റെ പണിക്കാരെയും പിടിച്ചോണ്ട്. കൊസ്തേപ്പേട്ട, ഇന്നലെ ജോൺസണുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ജോൺസനോട് പറഞ്ഞാടാ നീ ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കണം. ആ അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താടാ? ആര് പറഞ്ഞിട്ടാടാ ഇത് മൂടി വെച്ചത്? ഇത് നിങ്ങളുടെ പറമ്പൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇത്ര പ്രശ്നം? നിന്റെയും പറമ്പൊന്നും അല്ലല്ലോ, എക്കെ കൂടി അടിച്ചു പൊട്ടിച്ചോളാം ഞാൻ. എടാ ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്ലാബ് എടുത്ത് മൂടാൻ എത്ര സമയം വേണോടാ? ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചാടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മോനെ ഭീമ, നിന്റെ അടുത്ത് രണ്ട് കല്ലടിക്ക് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ അവിടെ കൊണ്ടേ വാർത്തു വെച്ചില്ലടാ. ഏ, ഒരു കേസ് കൊടുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ വഴിമുട്ടിക്കാനായിട്ട് അറിയില്ല ഞാട്ടല്ല. കോസ്തേപ്പ് തീരുമാനിക്കുമ്പോ നടന്നു പോയാ മതിയാടാ. നീ എക്ക ജോബി എല്ലാരും ഉണ്ടല്ലേ രാവിലെ? ഏ, ഇതെന്താടാ? ഇത് കൂടെ എല്ലാം ആനയും നടന്നുപോയാ. ഏ, അത് ശരി. നിങ്ങൾ ആനനെ നടത്തിച്ചിട്ട് നാട്ടുകാരെ കളിയാക്കല്ലേ? എടാ ദാസ, രാവിലെ കള്ളു കുടിച്ചിട്ട് പോക്കിരിത്തരം പറയാൻ വന്നിരിക്കണാണ്. ഓ, അത് ശരി. അപ്പൊ അവൻ പറഞ്ഞില്ലേ കുഴപ്പം? നിങ്ങളുടെ ചില പറഞ്ഞല്ലേ ചവിട്ടി പൊളിക്കുന്നു. പിന്നെ ആര് വിളിക്കാനാ? ഒന്ന് പോടതേക്ക, കൊസ്തേപ്പിന് പിന്നെ കല്ലുപണിയാണല്ലോ. അതാണല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കണം. ഭീമന്നെ അറിയാലോ എല്ലാം. ഭീമന്റെ അടുത്ത് നോക്കടാ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടല്ലോ പണി പിന്നെ തുടങ്ങി വെച്ചത്. എന്നിട്ട് പാതിരാക്കി നിങ്ങൾ തന്നെ ഒന്ന് വിളിക്കുകയും ചെയ്യൂ. പാതിരാത്രിക്ക് നിന്റെ വീട്ടിലാടാ ഞാൻ വന്ന് വിളിച്ചേടാളി പോവുകയാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. നിങ്ങൾ ഈ പെരപ്പുതരം കാണിച്ചതെ സ്വന്തം നാട്ടുകാരോട്, അത് ഓർക്കണം. എന്ത് പോക്കിരുത്തരോടാ ഞാൻ കാണിച്ച? ഏ, നീ കണ്ടാടാ ഞാൻ വന്ന് സ്ലാബ് പൊട്ടിക്കണ. ഞാൻ കണ്ടിരുന്ന അപ്പ അടിച്ചേനെ. അടിയടാ, നീ പോയേ. ഭീമന്റെ അടുത്ത് ചോദിക്കൂ, അവനറിയാലോ എല്ലാം. ഞാനിവിടെ ഉണ്ട്. അത് ശരി, നീ അവിടെ ചാരിയിരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുവാണ്. വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ. ഞാനെന്ത് പറയാനാ? ഇന്നലെ നിങ്ങളല്ലേ ഇവിടെ വന്ന് ഇതൊക്കെ അടിച്ചു പൊളിക്കുന്ന് പറഞ്ഞു പോയത്. എന്നാലും കൊസ്തപ്പെട്ട, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണല്ലേ എങ്കിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കടാ. കൊസ്തേപ്പിന് വേറെ പണിയുണ്ട്. നീയും ഭീമനും ഞാനും കൂടി ഇന്നലെ സംസാരിച്ചിട്ടല്ലടാ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചേ. എങ്കി ഒന്ന് വിസ്തരിച്ചു കൊടുക്കടാ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നീയാണോ? ടാസ്യൂസേ, നീ വന്നാ നന്നായടാ. ചെയ്യാത്ത കാര്യത്തിന് ഇവന്മാരൊക്കെ കൂടി എന്നെ പ്രതീക്ഷിക്കട്ടെ. എന്താ ഇത്? താഴെ വെച്ചേ, ഞാനാ പറയുന്നത് താഴെ വെച്ചേ. ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ഒന്നുമല്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ?
താൻ എന്ത് കൊള്ളരുതാമോ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയത്? എനിക്ക് മനസ്സിലാവുള്ളൂ. നിനക്ക് എന്താണോ മനസ്സിലാവത്തെ, അനാവശ്യം പറഞ്ഞാൽ അടിച്ചു പല്ല് ഞാൻ പൊളിക്കും. പൊളിക്കും ഇദ്ദേഹം, പൊളിക്കും ഇദ്ദേഹമേ പൊളിക്കൂ. അതെ, ദേ ഇവനും ഇദ്ദേഹവും കൂടെ ചേർന്ന് ആ സ്ലാബ് തല്ലി പൊളിക്കുന്നത് എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. രാവിലെ ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം അടിച്ചെന്ന്. അതെ, എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണം അറിയാം. പക്ഷെ താൻ കാണിച്ചത് 10-20 കുടുംബങ്ങൾക്ക് വഴി കൊടുക്കാന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് വീണ്ടും അവരെ ദ്രോഹിക്കുന്നു. എങ്ങനെ തോന്നുന്നുണ്ടോ കൊസ്തപ്പ്, താനൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല പാതിരാത്രി തനിക്ക് അവിടെ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? പരിങ്ങലടാ പറ. ചോദ്യം ന്യായം. അതായത് എന്റെ അനിയും കത്രീന്ന് കൊടുത്തു വിട്ട പാഴ്സൽ കൊണ്ടുവന്ന ആള് വഴി തെറ്റി ദേ അങ്കനവാടിയിൽ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു. പാതിരാത്രി അയാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഓടി ഇവിടെ എത്തി. അതാണ് കൊസ്തപ്പ്, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, ദൈവം. പെരുന്നണയം മാന്യാ കത്തിച്ചു കളയുന്ന കത്തിച്ചോ. പക്ഷെ അതിനു മുമ്പ് ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് വന്നേ അതുവരെ തല്ലിപ്പൊളിച്ചതിന്റെ തെളിവ് കൂടി കാണിച്ചു തരാം. കണ്ട, ഈ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ചേട്ടനും അനിയനും കൂടെ ആ സ്ലാബ് തല്ലിപ്പൊളിച്ചത്. വെറുതെ വൃത്തിയോട് പറയരുത് കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഇതിനകത്ത് മാമോദിസ മുക്കായിരുന്നു. കുസ്തേപ്പെ, വഴിയില്ലാത്തവനെ അതിന്റെ വേദന അറിയും. താനിതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? നമ്മളൊക്കെ ഇനി എത്ര കാലമാണ് കുസ്തേപ്പെ? കുസ്തേപ്പെ ഒന്ന് നിർത്ത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പ്ലീസ് വഴി തരും. തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങി കൊടുക്കാം, എന്നിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാവണ ഒരു വിലക്ക് ഈ സ്ഥലം കൊടുക്കാന്ന് പറയാം. ഇപ്പോ ഇതാണ് കാസ്പറെ സേഫ്. ചെയ്യാത്ത തെറ്റിന് അമ്മമാരെ നമ്മുടെ മെക്കിട്ട് കരുത്. ഇതെങ്ങനെ വിട്ടുകൊടുക്കൂല? ആ ടാർ സൂസൻ എന്ന് വേണ്ടാ ചേട്ടാ, വിട്ടെ ഇരിക്കണ അവിടെ. താൻ ചെന്ന അവരുടെ അടുത്തൊന്ന് സംസാരിക്കും. വ്യാഴാഴ്ചത്തേക്ക് മീറ്റിംഗ് വെച്ചു, ഉച്ചയ്ക്ക് ശേഷം മതി. കാശിന്റെ കാര്യമൊന്നും താനിപ്പോ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചു. അതെ അതെ, ഇതാണ്, അതെ ഇതാണ് കൊസ്തേപ്പ് നല്ല നയം. ഞാൻ പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു. സ്റ്റേ വ്യാഴാഴ്ച രാവിലെ തന്നെ കിട്ടില്ലേ? ഇപ്പൊ നടന്ന ഈ പ്രതിസന്ധിക്ക് കാരണം കൊസ്തേപ്പ് മാത്രമാണോ എന്നുള്ളത് നമ്മളൊന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഞാനും ഭീമനും കൂടി മിനിഞ്ഞാന്ന് കൊസ്തേപ്പിനോട് സംസാരിച്ചപ്പോ കൊസ്തേപ്പ് ഇന്നലെ നടത്ത പഠിക്കാൻ ഓക്കെ ആയിരുന്നു. അത് ടാർസൂസേട്ടൻ കണ്ടതാണല്ലോ, കൊസ്തേപ്പും കൊസ്തേപ്പൻ അനിയനും കൂടി സ്ലാബ് തല്ലി പൊട്ടിക്കുന്നത്. പിന്നെ ടാർസൂസേട്ടൻ കാണാത്ത ഒരു കാര്യം കണ്ടു ഒരിക്കലും പറയല്ല. ടാർസൂസ് പറഞ്ഞത് നേരാണോ നുണയാണോ എന്നുള്ളതല്ലോ നമ്മുടെ ഇപ്പത്തെ വിഷയം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു വഴിയാണ്. അല്ല, വ്യാഴാഴ്ച കൊസ്തേപ്പ് ഒരു മീറ്റിംഗിന് സമ്മതിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് ഈ വഴിയുടെ കാര്യം ഞാൻ ശരിയാക്കി തരും. ഇതേ ജോൺസന്റെ ഉറപ്പാണ്. നീ എന്താ ഭീമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ? നിനക്കിതിൽ ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ലാട്ടാ, എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല. അസോസിയേഷൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഭീമ? നീ ഒരുത്ത മുന്നിട്ട് ഇറങ്ങിയിട്ടാണ് ഈ വഴി ഇവിടം വരെ എത്തിയത്, എന്നിട്ട് നീ ഇപ്പൊ എങ്ങനെ പറഞ്ഞാലോ? വേറെ പ്രശ്നമൊന്നുമില്ല ഗുലാം ചേട്ടാ, മതിയേ. ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും ജോൺസന്റെ ശരിയാക്കി തരുമല്ലോ. ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അപ്പൊ പരിപാടി നടക്കട്ടെ. ജോൺസ, ആ സൈഫം പൊട്ടിച്ച ആരാന്ന് നിനക്ക് മനസ്സിലായടാ?
മനസ്സിലായി. ഞാനത് എസ്ഐയോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു 12 മണി വരെ ആ പരിസരത്ത് അവര് വരില്ല. ഇല്ല, അത്ര സമയം വേണ്ടി വരില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഭീമ, ഞാൻ ലൂയിസിന് സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് തന്നെ എത്തിക്കോളൂ. അവര് കരുതി കൂട്ടിയാണ് കൊസ്തേപ്പേട്ടാ പറയണേക്ക്. ഇവിടെ ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ ക്ലൈമാക്സ് നമ്മൾ ആലോചിക്കണം. ആ സ്ലാബിടെ ലൂയിസും പിള്ളേരും ഇടിക്കും. പിന്നെ പാർട്ടിക്കാര് രോഹിത് ചേട്ടൻ കാരൻ താടിയൊക്കെ വെച്ച് ബുദ്ധിജീവി ഇടിക്കില്ലായിരിക്കും, പക്ഷെ പിള്ളേര് ഇടിക്കും. പിന്നെ ഭീമനും ബാച്ചും ഒരു റൗണ്ട് എന്തായാലും ഇടിക്കും. പിന്നെ മണലുകാരും ഉറപ്പായിട്ട് ഇടിക്കും. ചിലപ്പോൾ മമ്മട്ടി കൊണ്ട് വെട്ടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ ആകെ ഓഞ്ഞ വാക്കത്തെയും അവരിൽ ജെ സി ബി ഒക്കെയാണ്. പറഞ്ഞേക്കാം നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര പേര് ഇടിക്കാനുണ്ടാവും. ഒരു 3 പേര് ഇടിച്ചാലായി. അപ്പൊ എന്തായാലും ഇടിയിട്ടു. ബുദ്ധിപരമായി നിൽക്കണേ, ഇടി കൊണ്ട് നാശമായി പോകും. പറഞ്ഞാക്ക നിനക്ക് മാത്രം ബുദ്ധിയുള്ളന്ന ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കടാ. കേസ് മാറണ കോസ് ടൈപ്പ് കാണിച്ചേരാടാ. ഇനി നിനക്ക് മുണ്ടാടി കൗൺസിലറെ നിന്റെ അടുത്തൊക്കെ അന്നേ ഞാൻ പറഞ്ഞല്ലടാ ഇവരൊന്നും നമ്പാൻ പറ്റൂല. തള്ളെ മാറി കടി മാറി നിന്നെ ഇങ്ങോട്ട് വിളിച്ച
ചേച്ചി. എന്റെ ഡാഡി എന്ന് അറിഞ്ഞാലല്ല ഒറ്റത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. രാജാ നിന്റെ സൈഡ്. പലേ പോലെ ആകാശം പോലെ പലേ പോലെ കടൽ പോലെ ഒരേ പോലെ കനവിൻ കരയിൽ കളറിൽ തെളിയും മുറിവിൽ വരയും കുറിയും പറയും കഥ പോലെ ഒരേ പോലെ നാം ഒന്നെന്ന പോലെ ഇടം ടം 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 പോലെ പോലെ ആകാശം പോലെ
പലെ പോലെ കടൽ പോലെ ഒരേ പോലെ നാം ഒന്നെന്ന പോലെ